കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോ കടപ്പിലാവിൻ്റെ തൈ, കടപ്പിലാവിൻ്റെ തൈ ഉണ്ടാക്കിയതാണ്. അതാണ് കടപ്പിലാവിൻ്റെ തൈ. സീമപ്ലാവ് എന്ന് പറയും. സീമപ്ലാവ് കടപ്പിലാവ്. സാധാരണ പേരിൽ കടപ്പിലാവ് എന്ന് പറയും. സീമപ്ലാവ് എന്ന് പറയും. സീമപ്ലാവ് കടപ്പിലാവ്. ഇത് എങ്ങനെ തയ്യാറാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തയ്യാറാക്കുന്ന വീഡിയോസ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോസ് എടുത്തിട്ടില്ല. ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇത്രയും തൈകളുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിരുന്നു. ഇത് 55 തൈയുണ്ട്. ഓരോ പോയിട്ട് കവറിലാക്കിയിട്ടേ അതും തൈകളുണ്ട്. ചിലപ്പോൾ മുളച്ച് വരണമുണ്ട്, മുളച്ച് വരാത്തതുണ്ട്. ഇതിൻ്റെ പുഴുക്കേടുണ്ട്. ഞാൻ നേരുടെ മുകളിൽ പുഴുക്കേടുണ്ട്. അതുകൊണ്ടോ പുഴുവിനൊക്കെ ഞാനിത് കളഞ്ഞ് ഒക്കെ ഒഴിവാക്കിയിട്ട് മാറാറൊക്കെ കിട്ടിയിട്ട് കണ്ടത്. അത് കുഴപ്പമില്ല, അതൊക്കെ ശരി. അതൊക്കെ നല്ല അടിപൊളി നല്ല തയ്യാ. ഇത് ഞാൻ വിപണിക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയല്ല. ഇത് ഒരു സാമ്പിളായിട്ട് ആവശ്യക്കാർക്ക് നല്ല സൗജന്യമായിട്ട് കൊടുക്കാനുള്ളതാണ്. സൗജന്യമായിട്ട് കൊടുക്കാൻ അത് നമ്മൾ ഒരു സൗജന്യമായിട്ട് കൊടുക്കുക. എനിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോവാം. അല്ല, ഒരു പൈസയും തരേണ്ട ആവശ്യമില്ല. ഒക്കെ എല്ലാം ഫ്രീ ആണ്. സാധാരണഗതിയിൽ ഇത് നഴ്സറിയിലൊക്കെ 50 രൂപയാണ് തൈന്. തൈന് മറ്റേ വഡ്ഡി ഇതിന് 150-300 വരെ ഒക്കെ ഉണ്ട് സാധാരണ. അപ്പൊ ഇതിന് കാശൊന്നും വേണ്ട, ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോവാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് സമീപിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കണ പരിപാടി ഇല്ല. ഇവിടെ വന്ന് വീട്ടിൽ വന്ന് കൊണ്ടുപോവാം. നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് തയ്യാൻ അവർ ഒരു കൊടുക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ വന്ന് അവർ സ്വന്തം റിസ്കിൽ വന്നിട്ട് കൊണ്ടുപോകണം. കാരണം തയ്യ വെറും സൗജന്യ. കാരണം ഇതൊരു പരസ്യ പബ്ലിസിറ്റി അല്ല കേട്ടോ. കാരണം നമ്മൾ ഞാൻ വിപണിയിൽ തന്നെ കാസിന് വിൽപ്പനക്കേജ് തയ്യാറാക്കിയതല്ല. ഇത് എനിക്കൊരു കൗതുകം. ഒരു ഇത്രയും തയ്യ ഉൽപ്പാദിപ്പിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, കർഷകർക്ക് ഇത് കാണാനൊരു കൗതുകമാണ്. അപ്പം അതിന് പേരിൽ ഞാനിത് തയ്യാറാക്കി. ഇത്രയും തയ്യ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ലേശം റിസ്കിലാണ് ഇത്രയും തയ്യ. അതിനാൽ കടത്തുവാൻ്റെ തയ്യ തയ്യാറാക്കുന്ന കഴിഞ്ഞാൽ ലേശം ഭക്ഷണം കൊടുത്ത സംഖ്യ തന്നെയാണ്. അപ്പം ആവശ്യക്കാരനെങ്കിൽ ചോദിക്കാം. അത് സ്വന്തം റിസ്കിന് ഒന്ന് തയ്യ കൊണ്ടുപോവാം. അപ്പോൾ ഇതേമാതിരി ഞാൻ എൻ്റെ കടത്തുവാവിൻ്റെ തയ്യൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും ആദ്യം മുതൽ അവസാനം കാണുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ അറിയിക്കുക, നിർദ്ദേശങ്ങളൊക്കെ എന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ ഇവിടെ അവസാനിക്കത്ത് കഴിഞ്ഞിട്ട് കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ടുവിടില്ല. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.